മൽക്കീസദേക്കായ ഞാൻ പറയാണ്, നമുക്ക് ഇനി ക്രൈസ്തവ സ്ത്രീകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കണം. എങ്ങനെ? ഇനി ഒരു കാരണവശാലും മേത്തന്മാര് എന്ത് കാരണവശാലും അവരെ കൂടെ പോകരുത്. നമുക്ക് നമ്മുടെ തറവാട്ടിൽ പിറന്ന ക്രൈസ്തവരായ സുന്ദരന്മാരായ യുവാക്കളുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മേത്തന്മാരുടെ കൂടെ പോകരുത്, അവരെ കൊതിക്കുകയും ചെയ്യരുത്, അവരെങ്ങനെ കണ്ട് കൊതിക്കണ്ട. ഇനി നിങ്ങൾ ക്രൈസ്തവരുടെ കൂടെ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ക്ലാസ് സംഘടിപ്പിക്കണം കേട്ടോ. തീർച്ചയായും അത് വേണ്ടി വന്നാൽ ഞങ്ങൾ അത് സംഘടിപ്പിക്കും. അല്ല, ഈ പറയുന്ന കേട്ടാൻ തോന്നും, ഈ പറഞ്ഞ നിങ്ങളുടെ മേത്തന്മാരെ ടീമുകൾ ഭയങ്കര സുന്ദരന്മാരും ഞങ്ങളുടെ പെൺകുട്ടികളെ കണ്ടങ്ങ് കാംക്ഷിച്ച് പുറകെ പോയതാണ്. എൻ്റെ പൊന്നു മോനെ മിക്ക തണ്ണവും പോകുന്നതെന്ന് പറഞ്ഞാൽ വന്ന് പേടിപ്പിച്ച് ഓ നിൻ്റെ മുമ്പിൽ ഞാനിപ്പോൾ ചത്ത് വീഴും അല്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കും ഇങ്ങോട്ട് ഇറങ്ങി വാടിയെന്നും പറഞ്ഞുകൊണ്ടാണ് മിക്ക ടീമുകളും പോകുന്നത്. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് പൊട്ടിത്തെറിക്കാനും വലിയ ഇമാമന്മാർക്ക് കാഴ്ചവെക്കാൻ പോകുന്ന ആവന്മാരെ ആദ്യം പോയി നന്നാക്കണോ? അത് കഴിഞ്ഞിട്ട് ബാക്കി വർത്താനം പറയാം. മെൽക്കിസദേക്ക് എന്ന് വിളിച്ച പേരുകളല്ലേ, മെഹറിഷാണ്. മെഹറിഷ് ഒരു കാര്യം ശ്രദ്ധിക്കേ, നിങ്ങളുടെ ഉമ്മച്ചുകുട്ടികളെ ഇതൊക്കെ പഠിപ്പിക്കണം. കാരണം എന്നുവെച്ചാല് ഇനി ഉമ്മച്ചുകുട്ടികളായിരിക്കും നിങ്ങളെ മതം വിട്ടു പോവുക. ഇപ്പൊ തന്നെ തുടങ്ങിയിരിക്കുന്നു. അല്ല, അത് പോട്ടെ, അപ്പൊ നിങ്ങളെ പെൺകുട്ടികൾ പോവാതിരിക്കാൻ വേണ്ടിട്ടുള്ള പണികൾ നിങ്ങൾ തുടങ്ങിക്കോ. അത് പോട്ടെ, പക്ഷെ ഞങ്ങള് നിങ്ങളെ ഉമ്മച്ചുകുട്ടികളെ കിട്ടാൻ വേണ്ടിട്ടൊന്നും ഞങ്ങൾ പണിയെടുക്കുന്നില്ല. ഞങ്ങൾ നിങ്ങളെ ഇസ്ലാമിനെയും മുഹമ്മദിനെയും തുറന്ന് കാണിക്കുക ചെയ്യുന്നത്, അത് തുറന്ന് കാണിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇത് ഉപേക്ഷിച്ച് പോയിക്കൊണ്ടേയിരിക്കും. അല്ല സാജൻ, അതിന് ആർക്കും ചെയ്യണ്ട. അദ്ദേഹം നല്ലൊരു കാര്യമാണ്, നമ്മൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം. ഈ വൃത്തികെട്ടവന്മാരെ ഇവന്മാര് ഇത് ആണെന്ന് പറഞ്ഞു പഠിപ്പിക്കണം. അയാള് നല്ല, അയാള് ഒരു ബോധ്യത്തിൽ പറയുന്നതാണ്, ഈ വൃത്തികെട്ട സമുദായത്തിന്റെ പുറകെ പോവില്ലെന്ന് പറഞ്ഞു പഠിപ്പിക്കണം. തീർച്ചയായും താങ്ക് യു. ഞങ്ങളെ സുന്ദരന്മാരായ മേത്തന്മാരെ നിങ്ങളെ സമീപിക്കരുത്. ഞങ്ങള് സുന്ദരന്മാരൊന്നും പറയുന്നില്ല, കാട്ടറവികള് പിന്നെ ഞങ്ങൾ സുന്ദരന്മാർ. അല്ലല്ല, ഞങ്ങൾക്ക് അതിപ്പോ ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മുസ്ലിങ്ങളുടെ പിള്ളേരുടെ നേരെ പോകരുത്. വീഡിയോ കണ്ടോണ്ടാണോ ഇത്രയും? ചോദ്യം അതല്ല. ഞങ്ങളുടെ സുന്ദരിമാരായ പെമ്പിള്ളേരെ പിന്നാലെ എന്തിനാ മേരീഷ വരുന്നാണവില്ലേ? ഏ, മതം വിട്ടവരുടെ പിന്നാലെ ചെന്നിട്ട് കൺസെന്റ് ചോദിക്കാൻ നാണവില്ലേ? മേരീഷ നിക്ക്, മേരീഷ ഇത്ര നേരം മേരീഷ അല്ലേ മിണ്ടിയത്? മേരീഷ അവിടെ മിണ്ടാ നിക്ക്, ചോദിക്കുന്ന ഉത്തരം പറ. ഏ, അപ്പൊ മേരീഷ് ഇത്രയും നേരം ക്രിസ്ത്യാനി പെമ്പിള്ളേരെ പിന്നാലെ വന്ന് കൺസെന്റ് ഒന്ന് തരൂ, ഒന്ന് കൂട്ടുകൂടിക്കോട്ടെ, ഒന്ന് കൂടെ നടന്നോട്ടെ എന്നും പറഞ്ഞ് കൊണ്ട് നടന്ന് ക്രിസ്ത്യാനി സുന്ദരി പെമ്പിള്ളേരെ, ഹിന്ദുക്കളുടെ സുന്ദരി പെമ്പിള്ളേരെ, ക്രിസ്ത്യാനികളുടെ സുന്ദരി പെമ്പിള്ളേരെ മതം മാറ്റി അവിടെ എവിടെയും കൊണ്ടുപോയി പൊട്ടിച്ച് ബോംബ് പൊട്ടിച്ച് ആടിനെ മേയ്ക്കാൻ കൊണ്ടുപോയി നാണമില്ലേ ഇതിനൊക്കെ മേരീഷെ? എന്നിട്ട് സുന്ദരികളായ ഏത് ആണിന്റെ പിന്നാലെ അവർ ക്രിസ്ത്യാനി പെൺകുട്ടി വന്നിട്ടുള്ളേ? ഞങ്ങളുടെ പിന്നാലെ, ഞങ്ങളുടെ പിള്ളേരുടെ പിന്നാലെ വന്നിട്ട് വലിച്ചോണ്ട് പോകുകയല്ലേ ചെയ്തിട്ടുള്ളൂ മോനെ? അതുകൊണ്ട് അത് ആദ്യം പഠിക്കട്ടെ. ഈ മേരീഷ് ആദ്യം സംസാരിച്ചു കഴിയട്ടെ, മെഴുകേഷ് കഴിയട്ടെ, മെഴുകേഷ് കഴിയട്ടെ. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല് സ്ത്രീ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയാം, മൽക്കീസദേക്ക് മാരേജ് ഒരു, ഇപ്പോ ഈ പുള്ളി പറഞ്ഞ നാൻസ് പറഞ്ഞ പോലെ ഡേറ്റ വെച്ച് സംസാരിക്കുക. ഏത് മുസ്ലിം പയ്യന്റെ പിന്നാലെയാണ്, നിങ്ങളുടെ ഭാഷ പറഞ്ഞ ഏത് മേത്തന്റെ പിന്നാലെയാണ് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി വന്നത് എന്നൊന്ന് കാണിച്ച ഡേറ്റ വെച്ചിട്ട്. കെവിൻ പീറ്ററുടെ മോളുടെ വീട്ടിൽ വന്ന്, കെവിന്റെ വീട്ടിൽ വന്ന് അവൾക്ക് അവിടെ വെച്ചിട്ട് അതും ഇതും കൊണ്ടു കൊടുത്ത് അങ്ങനെയല്ലേ ചെയ്തത്? അല്ലാതെ കെവിൻ പീറ്ററുടെ മോൾ അവന്റെ വീട്ടിൽ പോയോ? ഞങ്ങളുടെ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന് നിക്കവിടെ പറഞ്ഞു തരട്ടെ. ഞങ്ങളുടെ പെൺകുട്ടികളുടെ അടുത്ത് വന്ന് ഞങ്ങളുടെ വീട്ടിൽ വലിഞ്ഞു കയറി ഞങ്ങളുടെ ഇതില് മറ്റേ ഓരോ കാര്യങ്ങളിലും വന്ന് എന്നിട്ട് ഞങ്ങളുടെ പെൺകുട്ടികളെ അടിച്ചോണ്ട് പോയിട്ട് ഇപ്പൊ
അനാവശ്യം പറയുന്നു. കെവിൻ പീറ്റർ മോൾക്ക് എന്താ പറ്റി? കെവിൻ പീറ്ററിന്റെ വീട്ടിൽ കയറി തെണ്ടിത്തരം കാണിച്ചവൻ ആ കെവിൻ പീറ്റർ വീട്ടിൽ കയറി വന്ന് ഞങ്ങളുടെ ഒക്കെ വീട്ടിൽ കയറി വന്നിട്ട് എന്താ പറയുക, ഓർഡർ കൊണ്ട് വരാ, ഫുഡിന്റെ ഓർഡർ കൊണ്ട് വരാ, ഫുഡിന്റെ ഓർഡർ കൊണ്ടുവന്നിട്ട് കെവിൻ പീറ്ററിന്റെ അതിന്റെ ഒപ്പം തെണ്ടിത്തരം കാണിച്ചിട്ട് വർത്താനം പറയുന്നു. കെവിൻ പീറ്ററിന്റെ വീട്ടിൽ കയറി തെണ്ടിത്തരം കാണിച്ചിട്ട് ഞാൻ വർത്താനം പറഞ്ഞു. അല്ലല്ല വേണ്ട, നാൻസിനെതിരെ മൂവ് ആയിക്കോട്ടെ. കെവിൻ പീറ്ററെ ഞാനിപ്പോ വിളിച്ച് പറയാം, കെവിൻ പീറ്ററുടെ മോള് ആരുടെ പിന്നാലെ പോയെന്നുള്ളതിന് നമുക്ക് ശരിയാക്കാം. ഇപ്പൊ നാൻസ് നാൻസ് അത് ഓൺ റെക്കോർഡാണ്. കെവിൻ പീറ്ററിന്റെ മോള് ഒരാളുടെ പിന്നാലെ പോയെന്ന് കെവിൻ പീറ്റർ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ അങ്ങനെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാദം ഉന്നയിക്കാം. അപ്പോ കെവിൻ പീറ്ററുടെ മോളെ നിങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതിന് തെളിവുണ്ടെങ്കിൽ അത് നാൻസ് എവിടെയാണ് കൊണ്ടുപോയത്, ആരാണ് കൊണ്ടുപോയത്, നിങ്ങളപ്പൊ പറഞ്ഞത് മേത്തന്റെ കൂടെ പോയിന്ന് എനിക്ക് അത് തെളിവോടെ കിട്ടണം. അല്ലെങ്കിൽ തെളിവ് നാൻസ് ഉരുളരുത്. നാൻസ് ഇപ്പൊ ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കെവിൻ പീറ്ററുടെ മോള് നാൻസ് അവിടെ നിൽക്ക്. നാൻസിനോട് ഞാൻ പറയാ, നാൻസ് ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കെവിൻ പീറ്ററുടെ മോള് മേത്തന്റെ പിന്നാലെ പോയി എന്ന് നാൻസും മേറിഷും കൂടെ ഇവിടെ ഇരിക്കുന്ന മൽക്കി സദക് എന്ന ഐഡിയിലുള്ള മേറിഷും രണ്ടുപേരും കൂടെ പറഞ്ഞു. എനിക്ക് അതിനുള്ള തെളിവ് കിട്ടണം. അതിവിടെ അതെനിക്ക് തെളിവ് കാണിച്ച എനിക്കിവിടെ തെളിവ് കാണിച്ചു. സമാധാനത്തോടു കൂടി ജീവിക്കുന്ന വീട്ടിൽ കയറി ലൗകിക നടത്തിയിട്ട് ന്യായീകരിക്കുന്നു. നാൻസ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ഞാൻ ഓഡിയൻസിലേക്ക് മാറ്റി. നാൻസിന്റെ നെറ്റ്വർക്കിന്റെ എന്തോ ഇഷ്യൂ ഉണ്ട്. സമാധാനത്തോടുകൂടി ജീവിക്കുന്ന കെവിൻ പീറ്ററിന്റെ വീട്ടിൽ കയറി ലവ് ജിഹാദ് നടത്തിയിട്ട് അവൻ ഇവിടെ ഒന്ന് ന്യായീകരിക്കുന്നു. ഇവിടെ ക്ലബ് ഹൗസിൽ തന്നെ ഓഡിയോ കിടപ്പുണ്ട്. ക്ലബ് ഹൗസിലെ എന്താ പറയാ റൂംസില് ഇവരിട്ടത് ഇനോ മുസ്ലിം യുവാക്കളോട് നിങ്ങള് ഇനോ ക്രിസ്ത്യൻ പെൺകുള്ള നസ്രാണി പെൺപിള്ളേരെ വളച്ചു കൊണ്ട് വരണ്ട എങ്ങനെയാണ് നിങ്ങൾ ചെയ്യട. പിന്നെ എനിക്ക് പ്രായം ഉണ്ടായിരുന്നെങ്കിൽ കായംകുളത്തുകാരന്റെ വീഡിയോ കറക്റ്റ് ആയിട്ട് ഓഡിയോ കിടക്കുന്നുണ്ട്. വളച്ചുകൊണ്ട് വരണ ഇല്ല, അത് ലീഗലി ക്ലെയിം ചെയ്തിട്ടുള്ളതാ. അതിന് ഇതുണ്ട്, എന്നെ എടുത്ത് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ജെന്റിൽ ബ്രദറെ, പറഞ്ഞു തന്നെ വളരെ നന്ദിയാണ്. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പെൺകുട്ടികളോട് പറ ഇനി ഞങ്ങള് താഴെയിരുന്ന് കേട്ടേച്ച് കയറിയെന്ന് സംസാരിക്കുന്നതിന് ഇടയിൽ കയറില്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിനക്കൊക്കെ ഇത്രയ്ക്കും വിവരവും ബോധവും ഇല്ലാത്ത ടീമുകളാണോ? ഇത്രയ്ക്ക് വിവരം ഇല്ലേ? സംസ്കാര ശൂന്യന്മാര്. സംസാരിക്കുന്നതിന് ഇടയിൽ കയറിയ വർത്താനം പറയുന്നത് വളർത്തി വലുതാക്കി ഇത്രയും 10-18 വയസ്സ് 20 വയസ്സ് വരെ വളർത്തി വലുതാക്കിയിട്ട് ഇവര് പറയാണ് ഞങ്ങളുടെ പിള്ളേർ ഇവരെ കൂളായിട്ട് അടിച്ചോണ്ട് വന്നു. നാൻസ് അല്ലെ മേറിഷ് ഉപയോഗിച്ച വാക്ക് മേത്തന്മാരുടെ പിന്നാലെ പോകുന്നു. ഇവര് ഒരു കാര്യം, ഈ മേത്തൻ എന്നുള്ള വാക്ക് ഔദ്യോഗിക ഭാഷയാണ്, എന്തായാലും കേട്ടതിൽ സന്തോഷം. ഇല്ല പുള്ളിയല്ലേ പറഞ്ഞത്, എനിക്ക് മേത്തൻ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയില്ല. അല്ലല്ല ബ്രദറെ, അല്ല ഈ മൽക്കി സദക് എന്നുള്ള വാക്ക് അദ്ദേഹത്തിന് ഉപയോഗിക്കരുത്. അത് നമ്മുടെ ബൈബിളിലെ ഒരു പ്രധാന പുരോഹിതന്റെ പേരാണ്. അദ്ദേഹത്തെ മെഹ്റിഷ് എന്ന് തന്നെ വിളിക്കണം പ്ലീസ്. രണ്ട്, മേത്തൻ എന്ന് വേണമെങ്കിൽ വിളിച്ചു അദ്ദേഹത്തെ, അത് അദ്ദേഹം തന്നെ ആരോപിച്ച കാര്യമാണ്. മേത്താന്ന് വിളിച്ച് ഒന്ന് അഡ്രസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മൽക്കി സദക് എന്ന് വിളിക്കരുത് പ്ലീസ്. അവനത് ഇട്ടുണ്ടാവും. എന്താണാവോ, എന്തായാലും സംഗതി ഇത്രയേ ഉള്ളൂ. പുള്ളി പറഞ്ഞത് ഞങ്ങൾ മേത്തന്മാരുടെ പിന്നാലെ നിങ്ങളുടെ പെമ്പിള്ളേര് വരുന്നെന്ന്. ഏത് പെണ്ണാ നിങ്ങളുടെ മേത്തന്മാരുടെ ഒപ്പം പകുതി സാധനമുള്ളതിന്റെ കൂടെ വരുന്നത്? പകുതി വെച്ചോണ്ട് നടന്നിട്ട് പിള്ളേരെ കൊണ്ടുപോയി പറ്റിച്ച് അതും ഇതും കൊടുത്ത് കൈവശവും കൊടുത്ത് എന്താ പറയാ ജ്യൂസ് കൊടുത്ത് ഐസ്ക്രീം കൊടുത്ത്, ഐസ്ക്രീമിന്റെ കാര്യമൊക്കെ അറിയാലോ ഇവിടെ എല്ലാവർക്കും, ഐസ്ക്രീം ഒക്കെ കൊടുത്ത് പിള്ളേരെ തട്ടിക്കൊണ്ടുപോയി. കെവിൻ പീറ്ററുടെ മോള് ആരുടെ കൂടെ പോയി എന്നാ പറഞ്ഞത്? എനിക്ക് ആരുടെ കൂടെ പോയെന്നും ഇപ്പൊ എവിടെ ഉണ്ടെന്നും അറിയണം. അത് പറഞ്ഞ ആള് അതിനുള്ള തെളിവ് ഇടണം. എനിക്ക് അവസരം
അതാണ് വേണ്ടത്. എനിക്കറിയത്തില്ല, എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടില് ഇപ്പൊ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എന്റെ നാട്ടുകാരനാണെന്ന് തോന്നുന്നു. ഞങ്ങളവിടെ മേത്തൻ എന്ന് പറയുന്നു. ആ മേത്തൻ പറഞ്ഞോളൂ. ആ പറഞ്ഞോളൂ എന്ന് പറയുമ്പോ നമ്മൾ മ്യൂട്ട് ചെയ്തേക്കുന്നു. അല്ലാത്തപ്പോ സംസാരിക്കില്ലേ എന്ന് പറഞ്ഞാൽ മൈക്ക് എടുത്ത് സംസാരിക്കുന്നത്. നമ്മളെ കുഞ്ഞുങ്ങൾക്ക്, ക്രൈസ്തവരായ കുഞ്ഞുങ്ങളോട് പറയണം, ഇനി മേലാൽ മുസ്ലിങ്ങളുടെ ഇതന്നെ തനിയാവർത്തനം നടത്താതെ വേറെ എന്തായാലും നിങ്ങള് നിങ്ങളുടെ പിള്ളേരോട് എന്താ പറയാത്തത്? ക്രൈസ്തവ പെൺകുട്ടികളുടെ പിന്നാലെ പോകരുത് എന്ന് നിങ്ങളുടെ പിള്ളേർ ആളുങ്ങളോട് എന്താ പറയാത്തത്? അല്ലല്ല, അത് പറ മേറിഷ്, അത് പറ നിങ്ങളുടെ ഉപ്പയും ഉമ്മയും ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ ക്രൈസ്തവ പെൺപിള്ളേരുടെ കൂടെ പോകരുത്, നിങ്ങളുടെ ഖുർആൻ പറഞ്ഞിട്ടില്ലേ മറ്റു മതങ്ങളോട് കൂട്ടുകൂടരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ ക്രൈസ്തവ പിള്ളേരെ ഖുർആനും അള്ളാഹുവിനെ മോമനും ഒക്കെ തള്ളിയിട്ട്, അപ്പനെ അമ്മേനെ ഒക്കെ തള്ളിയിട്ട് മറ്റു മതസ്ഥരുടെ പിന്നാലെ പോകുന്നത്? അല്ല മേറിഷ് പറ, മേറിഷ് പറ, അന്യ മതസ്ഥരെ കൊല്ലാൻ പറയുന്ന നിങ്ങള് മറ്റുള്ളവരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന എന്തിനാ? അത് പറ. ഞാനൊന്ന് പറയട്ടെ ജെന്റിലേട്ടാ. ഞാൻ പറയുന്നു, നമ്മുടെ തെളിവ് എന്താ? മെൽക്കി സദേക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മെൽക്കി സദേക്ക്, മെൽക്കി സദേക്ക്, ഞാൻ ചരിത്രവും പശ്ചാത്തലവും ഒന്നും ചോദിച്ചില്ല. ഞാൻ ചോദിച്ചത് മെൽക്കി സദേക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മൽക്കി സദേക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത്. അവ എഴുതിയിരിക്കുന്ന വായിക്കാൻ മറന്നില്ല. മൽക്കി സദേക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആ നിങ്ങളുടെ ആ എന്നാ ഈ മെഹറിഷ്, മെഹറിഷ് അല്ല ജോബി ബ്രോ, ജോബി ബ്രോ, ജോബി ബ്രോ ഒരു സെക്കൻഡ്. അതെ, മേത്ത് എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? കണ്ടവന്റെ മേലേക്ക് വലിഞ്ഞു കയറുന്നവൻ, ക്രൈസ്തവരായ നമ്മൾ എന്ത് ചെയ്യണം? നീ മൽക്കി സദേക്കൊന്നും അല്ല, നീ മൽക്കി സദേക്കായ ഞാൻ മൽക്കി സദേക്ക്. ഇത് ഇതിൽ ഇത് ഇവൻ തനി തനി മുഹമ്മദാണ്. ഖൽബി ബിൻ ഖാതിമ ആയിട്ടുള്ളവൻ വന്നിട്ട് പറയും എന്നെ നിങ്ങൾക്ക് മുഹമ്മദ് എന്ന് വിളിക്കാം എന്ന് പറഞ്ഞത് മൽക്കി സദീഖ് ആയി ഞാൻ പറയുന്നത് നാണം ഇല്ലല്ലോ. സ്വന്തം അപ്പന്റെ അർഹം പേരും അപ്പന്റെ പാരമ്പര്യം മാറ്റിയിട്ടാണ് വന്ന് ഇവിടെ ഡയലോഗ് അടിക്കുന്നത്. ഒരു മിനിറ്റ്, എന്നെ ഞാൻ വിളിക്കുന്നത് ദിലീപ് കുമാർ എന്ന്. അവിടെ നിക്ക് മേറിഷെ, ഒരു മിനിറ്റ് കേട്ടോ മേത്ത, അവിടെ നിക്ക് ഒരു മിനിറ്റ്. അപ്പൊ മേത്ത മേറിഷെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ തന്നെ വിളിക്കാം. ഓക്കെ, ഒരു കാര്യം പറ, നിങ്ങളുടെ ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ നിങ്ങളുടെ മുഹമ്മദും നിങ്ങളുടെ അള്ളാഹും അന്യ മതസ്ഥരോട് കൂട്ടുകൂടരുത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അവര് ഹറാമാണ്, നജസാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? പിന്നെ നാണമില്ലേ അങ്ങനെയുള്ള ഇതൊക്കെ മണത്തുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യേണ്ട മുത്തേ? എന്താണ് ഇയാൾക്ക്? എന്റെ പൊന്നേ, വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? എല്ലാവർക്കും സുഖമല്ലേ വീട്ടില്? ആ അപ്പോ അങ്ങനെയാണോ പഠിപ്പിച്ചു വിട്ടത്? എവിടെ പെൺകുട്ടിയുണ്ടോ, എവിടെ സുന്ദരിമാരായ പെൺകുട്ടികളുണ്ടോ, അവിടെയൊക്കെ പോയിട്ട് അവരെയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വരണം. ഇതാണോ നിങ്ങൾ മദ്രസ പഠിപ്പിച്ചത്? അല്ല മേറിഷ, അറിയാനൊരു താല്പര്യമുണ്ട്, മേത്ത ഒന്ന് പറഞ്ഞേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്രൈസ്തവ യുവതികളോട് പറയണം, ഏയ് നിങ്ങളാദ്യം നന്നാവ്, ഞങ്ങളുടെ മക്കളെ നിങ്ങൾ നന്നാക്കാൻ നോക്കണ്ട, നിങ്ങൾ നന്നാവ് നിക്ക്, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളുടെ പെമ്പിള്ളേരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷെ നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പെമ്പിള്ളേരുടെ വരുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ നാട്ടിലൊന്നും ഇല്ലേ? അത് എല്ലാത്തിനും എല്ലാം വൃത്തികെട്ടതാണോ? അവിടെയുള്ള എല്ലാം നശിച്ചതാണോ? അതുകൊണ്ടാണോ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. ഏ ഞങ്ങക്ക് വെറുപ്പാണെന്ന് ഞങ്ങളൊന്നും പറയത്തില്ല. പക്ഷെ ഞാനൊരു, ഞങ്ങൾക്ക് നജസ് അല്ലാത്തത് കൊണ്ടാ കേട്ടോ. പക്ഷെ ഒരു കാര്യം കേക്ക്, അവിടെയുള്ള പെമ്പിള്ളേരൊന്നും കൊള്ളാത്ത കൊണ്ടാണോ ഇങ്ങോട്ട് വന്നിട്ട് തട്ടിക്കൊണ്ട് പോകുന്നേ? അതാ പറയുന്നത്. അല്ല ജെന്റൽ ബ്രോ, ജെന്റൽ ബ്രോ, ജെന്റൽ ബ്രോ, അങ്ങനെ അങ്ങനെ നമ്മൾ പറയില്ല. സി നമ്മൾ ആ കുട്ടികളെ അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞത് ലെറ്റ് മീ കംപ്ലീറ്റ് മൈ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എന്റെ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആവാൻ ജെന്റൽ ബ്രോക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത്. ലെറ്റ് മീ കംപ്ലീറ്റ്. അപ്പൊ മെഹറിഷൊക്കെ ഇരിക്കുന്ന വേദിയിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം മെഹറിഷിനെ പോലുള്ളവര്,
ഓക്കെ, ഞാൻ വേറെ കാര്യം പറയുന്നില്ല. മെഹറിഷിനെ പോലുള്ളവരുള്ളപ്പോൾ, ഇതിനെ വെളുപ്പിക്കുന്ന ടീമുകളുണ്ടല്ലോ, അങ്ങനെയുള്ളവരുള്ളപ്പോൾ ഒരു കാരണവശാലും ഇവർക്ക് ഒരു പെൺകുട്ടിയെയും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറല്ലെന്നുണ്ടെങ്കിൽ അവളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ആർക്ക് വേണമെങ്കിലും, അപ്പനോ അപ്പൻ്റെ സഹോദരനോ സ്വന്തം സഹോദരനോ സ്റ്റെപ്പ് ബ്രദറിനോ വഴിയേ പോയവനോ, ഇനി ഇതൊന്നും അല്ലെങ്കിൽ വളർത്തു നായോ പുലർത്തിയാലും അവിടെ തെറ്റൊന്നുമില്ല എന്ന് ഖുറാൻ പഠിപ്പിക്കുന്നിടത്തോളം ഇവർക്ക് ഒരു പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇവർ മറ്റുള്ള സ്ത്രീകളുടെ മറ്റുള്ള പെൺകുട്ടികളുടെ പുറകെ നടക്കുന്നത്. മനസ്സിലായോ ജെന്റിൽ ബ്രോ? ഞാൻ അത് തന്നെ ബ്രോ, അത് തന്നെ ഞാൻ പറയാൻ വരുന്നത്. അപ്പൊ സ്വന്തം പെമ്പിള്ളേരെ ഒരെണ്ണത്തിനും നല്ലതല്ല എന്നുള്ള ചിന്ത മാരിഷന് ഉള്ളത് കൊണ്ടാണോ ക്രിസ്ത്യൻ പെമ്പിള്ളേരുടെ പിന്നാലെ വരുന്നത്? ഒരാൾക്ക് നാലെണ്ണം വരെ ആയിക്കോട്ടെ, ആകാമല്ലേ? അല്ല, അവർക്ക് അവരുടെ മതത്തിൽ തന്നെ ആകാമല്ലോ. എന്തിനാ പുറത്ത് വന്നിട്ട് തട്ടിക്കൊണ്ട് പോകുന്നത്? ആരെ പറഞ്ഞ തികയില്ല? അല്ല, ഡയമണ്ട് അച്ഛാ അങ്ങനെ മാത്രമല്ല, അത് മാത്രമല്ല. ഡയമണ്ട് അച്ഛാ പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് പകുതി കിട്ടാൻ പോവല്ലേ, അടിയുണ്ട് കേട്ടോ. അപ്പം അത് മാത്രമല്ല, ഇവർക്ക് വേണമെങ്കിൽ ആരുടെ അടുത്ത് അടുത്തേക്കെങ്കിലും പോകാം, എന്നിട്ട് അവളെ നിക്കാ മുത്ത ചെയ്യാം, മുത്ത നിക്കാ ചെയ്തിട്ട് ഇവളെ നിർബന്ധപൂർണമായിട്ട് ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് കൊടുക്കാൻ കാശില്ലെങ്കിൽ പോലും ചുമ്മാ അവിടെ നിന്ന് കുറച്ച് മെഹർഷി തൻ്റെ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ കുറച്ച് ആയത്തുകൾ അങ്ങോട്ട് ഓതി കൊടുത്താൽ മതി, പരിപാടി തീർന്നു. മനസ്സിലായോ? അല്ല ബ്രോ, ഈ ക്ലബ് ഹൗസിൽ തന്നെ നിങ്ങൾ കണ്ടതല്ലേ, ക്ലബ് ഹൗസിൽ തന്നെ നിങ്ങൾ കണ്ടതാ ഒരു വീഡിയോ, ഒരു 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 ഈ പറഞ്ഞ നിസുവിന്റെ ഭാഷ പറഞ്ഞ ഒരു കോത്തൻ അല്ല, എന്താ ഒരു 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 പെണ്ണിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ഞാൻ നിനക്ക് വേണ്ടി മതം വിടാൻ തയ്യാറാണെന്നോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് ഒരു റൂം ഇട്ടിരിക്കണു. അപ്പൊ അന്വേഷിച്ചു നോക്കിയപ്പോഴാണ് ഇത് ഒന്നിന്റെ അടുത്തൊന്നല്ല, ഷെറിനോ പിന്നെ ഫാത്തിമയോ പിന്നെ അങ്ങനെ എത്ര പേരെടുത്ത്, ഞാനിപ്പോ നാട്ടിലുണ്ട്, എനിക്ക് കാണാൻ പറ്റുമോ, എനിക്കൊന്ന് വരാൻ പറ്റുമോ എന്നെങ്ങാണ്ടാ ചോദിച്ചെന്നൊക്കെയാ പറയുന്ന കേട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഗതികേട്. ഇത്രയും മതം വിട്ട പെണ്ണുങ്ങളുടെ പിന്നാലെയും ക്രൈസ്തവ പെമ്പിള്ളേരുടെ പിന്നാലെയും ഹൈന്ദവ പെമ്പിള്ളേരും പിന്നാലെ മാത്രം ഇവർക്ക് വരാറ്. എളുപ്പന്മാരെന്താ മറ്റ് അവരുടെ കൂട്ടത്തിലുള്ള ഒന്നിൻ്റെയും കൂടെ പോകാത്ത? കാരണം ഇവർക്ക് തന്നെ അറിയാം അതിൻ്റെ കൂടെ പോയിട്ട് കാര്യമില്ല, അതൊന്നും എന്താ പറയുക അത്രയ്ക്ക് മെച്ചമുള്ളതല്ല എന്നുള്ള ചിന്ത മേരേഷന് ഉണ്ടാവുമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ മേരേഷ് എന്റെ വീട്ടില് നമ്മളെന്താ വേറെ കേട്ടത്? എങ്ങനെ ലവ് ജിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന ആളുകളാ നിസു, അതിന്റെ ഭയങ്കര പ്രൊഫസർ ഒക്കെയാ. എങ്ങനെയാണ് പിന്നെ ലവ് ജിഹാദ് ചെയ്യേണ്ടതെന്ന് ഇവർക്ക് എല്ലാം പഠിപ്പിച്ചു ലെസൺസ് ഒക്കെ എടുത്തു കൊടുക്കുന്ന ആളാണ് പുള്ളി. നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ഇവർ ചെന്ന് ചോദിക്കുന്നത് ഡയമണ്ട് ബ്രദറെ അതെ ഇങ്ങനെയാണ് നബി ചോദിച്ചല്ലോ പറഞ്ഞ, അതായത് നിങ്ങൾ എനിക്ക് ശരീരം ദാനം ചെയ്യുമോ, എനിക്ക് നിങ്ങൾ ശരീരം ദാനം ചെയ്യുമോ എന്ന് ചോദിച്ച് നടക്കുന്നതാണ്. തെറ്റിദ്ധരിക്കരുത്, അവർ ഖുറാൻ പ്രായോഗികമാക്കുന്നു. അതെ ബ്രോ, ഇല്ല മഹേഷിന്റെ അവസരമില്ല, എന്തിനാ ഇവിടെ വന്നിട്ട് പെമ്പിള്ളേരോട് അവസരം ചോദിക്കാനാ? ആ മഹേഷ് അവിടെ നിക്ക്, മേരേഷിന്റെ ഉദ്ദേശം എന്താ ഇവിടെ വന്നിട്ട് പെമ്പിള്ളേരെ തട്ടിക്കൊണ്ടു പോവാൻ? അതിനാണോ വരുന്നത് മേരേഷ്? പിന്നെ ഇപ്പൊ നീ 5 മിനിറ്റ് മുമ്പ് പറഞ്ഞെന്താ? ഇപ്പൊ 5 മിനിറ്റ് മുമ്പ് മേരിഷ് പറഞ്ഞ എന്താ? മേരിഷ് ഇപ്പൊ പറഞ്ഞ എന്താ? ഞങ്ങളെ പോലെയുള്ള സുന്ദരന്മാരുടെ മേത്തന്മാരുടെ പിന്നാലെ വരുന്നു എന്നോ? നിന്നെയൊക്കെ ആരെ സുന്ദരം എന്ന് പറഞ്ഞേക്കുന്നത്? കാട്ടറബിയുടെ വർഗം ഏതോ നിക്കാമുത്താലുണ്ടായ സാധനം. അടിപൊളി സാധനം വരുന്നുണ്ട്. ഗിബോർ പറഞ്ഞത് ആ ഷഫീഖും അവിടെ അലങ്ങാടന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഐഡി ആയിട്ട് അവിടെ സംസാരിച്ചപ്പോ എന്തോ അവര് ഒരു മുല്ല പറഞ്ഞ എന്തോന്നറിയോ, നിങ്ങൾ ക്രിസ്ത്യൻ പെൺകുട്ടികൾ പറഞ്ഞ നിങ്ങൾ കുളിച്ച് വൃത്തിയായിട്ട് ഈ നിങ്ങൾ ഈ ഇത്ര അടിച്ചോണ്ട് നടക്കാതെ ഈ നാറ്റം വരാതെ നല്ല രീതിയിൽ അടക്കണം, ഇങ്ങനെ മോന്തയ്ക്ക് ഇച്ചിരി വെളുപ്പണം എന്ന് പറഞ്ഞൊരു കഥയില്ല കേട്ടല്ലോ എന്നാണ് നിങ്ങളുടെ ആൾക്കാർ തന്നെ പറയുന്നത്. നിങ്ങളുടെ നിങ്ങൾ തന്നെ കുളിക്കത്തുമില്ല നനയ്ക്കത്തുമില്ല ചുമ്മാ ഇങ്ങനെ നടക്കും. വൃത്തിയെ കുറിച്ചൊന്നും പറയാതെ എന്റെ കുഞ്ഞു സഹോദര ഭയങ്കര വൃത്തിയാ. പട്ടികളും പെണ്ണുങ്ങളുടെ നല്ല വെള്ളം പറഞ്ഞ വ്യക്തിയുടെ മനോഹരന്റെ അണിയായി നിങ്ങളൊക്കെ. പെൺകുട്ടികളെ പറഞ്ഞ കാര്യമില്ല, ഞങ്ങൾ എന്നും കുളിക്കുന്ന ആൾക്കാരെ അവൾക്ക് ആഗ്രഹം ഉണ്ടാവും വൃത്തിയിലാ കൂടെ പോവാൻ. അതെ അതെ, നിങ്ങൾക്ക് എന്താ ക്രൈസ്തവ പെൺകുട്ടികളിൽ ഇത്ര ആഗ്രഹം ഒന്ന് പറഞ്ഞേ മേരിഷെ. മേരിഷെ ഏയ് മേത്ത മേത്ത മേരിഷെ, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്, മേരിഷെ മേരിഷെ ജെന്റിൽ ബ്രോ, ജെന്റിൽ ബ്രോ പറഞ്ഞതിന് ഒരു മറുപടി കൊടുത്തോട്ടെ.
ഇവർ ഭയങ്കര വൃത്തിയുള്ളതുകൊണ്ട് നമ്മുടെ നസ്രാണി പെണ്ണുങ്ങൾക്കൊക്കെ ഈ മേത്തന്മാരെ ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ. മെഹർഷേ, എന്ത് വൃത്തിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ കീഴ്വായി പോകുമ്പോൾ പോയിട്ട് എഴുന്നേറ്റ് പോയിട്ട് കൈ കഴുകുന്നതാണോ നിങ്ങൾ ഉദ്ദേശിച്ച വൃത്തി? അടിപൊളി. അതുകൊണ്ട് ആ ഭാഗം എങ്ങനെയാ കൂടുതൽ വൃത്തിയാവുന്നത്? നിങ്ങളുടെ തലേ ചെളി വീണ, അല്ല മെഹർഷെ, തലേ ചെളി വീണ മൂട്ടിലാണോ വെള്ളം ഒഴിക്കുന്നത്? കീഴ്വായി വന്നാലേ ഞങ്ങള് പോയിട്ട് കീഴ്വാൻ കഴുകും, കയ്യല്ല കഴുകുക. ഒരറിയിപ്പ്, ഒരറിയിപ്പ് പ്ലീസ്, ഒരറിയിപ്പ്. മെഗ്രേഷനോട് സംസാരിക്കുമ്പോ ഒരാൾ സംസാരിക്കുക, ഇത് യൂട്യൂബിൽ പോകാനുള്ളതാണ്. ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഇത് യൂട്യൂബില് പോകാനുള്ള ഒരാള് സംസാരിക്കും. നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ നമുക്ക് അറബിയിൽ സംസാരിക്കാം. യൂട്യൂബിൽ പോകാനുള്ള ഞാൻ പറയാം. ആ ഒരു സെക്കൻഡ്, മെഹർഷിന്റെ പാണ്ഡിത്യം അറിയാവുന്ന, മെഹർഷിന്റെ പാണ്ഡിത്യം അളക്കാനുള്ള സാധനം എന്തേ? ഒരു സെക്കൻഡത്തേക്ക് നമ്മുടെ ഈ വീഡിയോ ഞാനൊന്ന് മാറ്റാണ്, തിരിച്ച് നമ്മുടെ ഈ വീഡിയോ അപ്പ് ചെയ്യാം. ഓക്കെ, മെഹർഷിന്റെ പാണ്ഡിത്യം അളക്കാനുള്ള സാധനം പറയണ്ട, പറയണ്ട, ഞാൻ പറയണ്ട, ഞാൻ പറയണ്ട. ഈ സാധനം ദാണ്ട ദാണ്ട ദാണ്ട, ഈ മുകളിൽ വന്നേക്കുന്ന സാധനം ഒന്ന് കണ്ടിട്ട് മെഹർഷി ഒന്ന് സംസാരിക്കുക. ഉളുപ്പുള്ളവനാണെങ്കിൽ, നാണമുള്ളവനാണെങ്കിൽ, അയ്യേ വീഡിയോ കണ്ടില്ലേലും, അതിന്റെ കമന്റ്സ് വായിച്ചിട്ട് എന്റെ പൊന്നോ, കമന്റ്സ് വായിച്ചിട്ട് തൊലിയുള്ളവനാണെങ്കിൽ, അയ്യയ്യയ്യേ. ഒരു സെക്കൻഡ് മെഹർഷേ, ഞങ്ങൾ ഖുറാൻ പഠിക്കുന്ന ആളാണ്, നിങ്ങൾ ഈ മാത്തിന്റെ വിശേഷം പറയാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ല, പ്ലീസ്. അതുകൊണ്ട് മാത്തിന് നല്ലതാണ് മാത്തൻ മോശമാണ് മാത്തൻ കുളിക്കുന്നു എന്നും ഇവിടെ ഞങ്ങൾക്ക്, ഞങ്ങൾ അതിനല്ല വന്നിരിക്കുന്നത്. ഇവിടെ അച്ഛൻ ബ്രദറിന്റെ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ വന്നിരിക്കും, ഖുറാൻ ഇവിടെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. ഞങ്ങൾ ഓരോ പീരീഡാണ്, ഇന്ന് രാവിലത്തെ പീരീഡ് ഏതാണെന്ന് എനിക്ക്, ഞാൻ ടൈം ടേബിൾ എടുത്തിട്ടില്ല. ആദ്യം ഹദീസാണോ തഫ്സീറാണോ ഖുറാനാണോ എന്നുള്ളതാണ് നോക്കുന്നത്. അതുകൊണ്ട് മാത്തൻ വിശേഷങ്ങൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ എന്നും വേണമെങ്കിൽ മാത്തൻ വിശേഷത്തിനിടാം, പ്ലീസ്. ഓക്കെ.